നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്യൂഷൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഇതൊരു ഹൈദരാബാദി ബിരിയാണിയുടെയും അതുപോലെ കേരള ബിരിയാണിയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഫ്യൂഷൻ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പാടാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ കുറച്ച് മല്ലിയിലയുടെ ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 4-5 എടുക്കണം. ഇനി ഒരു 4 പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. ഇനി ഇത്രയും കുരുമുളകും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക എന്നതാണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പകുതി മല്ലിയില ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ കണ്ടതിൻ്റെ പകുതി എടുത്താൽ മതി, ബാക്കി നമുക്ക് ബിരിയാണി റൈസിലിടാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പുതിനായിലയും ഇതുപോലെ കുറച്ചെടുത്താൽ മതി, ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണി റൈസിലേക്ക് ആവശ്യമുണ്ട്. ഇനി പച്ചമുളക് നമുക്ക് ഇങ്ങനെ 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി സവോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇങ്ങനെ അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയത്ത് ഈ തൈരല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ബിരിയാണിക്കായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം. തൈരെടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയായിരിക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. തക്കാളിക്ക് പകരം നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ടോട്ടൽ 1/2 കപ്പ് തൈരാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തൈരൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടും ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ്. ഇനി ബിരിയാണിക്കായിട്ടുള്ള റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 4 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുമ്പം നമ്മൾ നീളത്തിലുള്ള ബാസ്മതി റൈസ് ആണ് എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ആ അരിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ ജീരകശാല അരി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കാം. ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ജാതിപത്രി, 1 തക്കോലം, 3 ഏലക്ക, ഇനി 2 സർവ്വസുഗന്ധിയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ മെൽറ്റായിട്ട് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓണിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് ആയിട്ടുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ വെച്ച ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ലാതെ മറ്റേത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിൽ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രമേ ഇതിൽ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ മസാലയൊന്നും ഈ ചിക്കനിലേക്ക് പിടിക്കാതെ ഈ ഓയിലുമായിട്ട് ചേർന്ന് അങ്ങനെ മാറി നിൽക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ്റെ പകുതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഓണിയൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാതെ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് മുഴുവനും ഇട്ട് കൊടുക്കാം.
ഇനി അതേ സെയിം ബൗളിൽ തന്നെ ഞാനൊരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാലയൊക്കെ വേസ്റ്റ് ആവാതെ ഇതിനകത്ത് ആയിക്കൊള്ളും. ഒരു കാൽ കപ്പ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ കുക്കാവുന്ന സമയത്ത് ഒരുപാട് വെള്ളം പുറത്തേക്ക് വരും. ഇനി ഇതിവിടെ ഇരുന്ന് കുക്കാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാ വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരുന്ന മസാലകൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഈ മസാല എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി നല്ലൊരു സുഗന്ധം വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് സിമ്മാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കഴുകി ഡ്രൈനാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റും കൊണ്ട് തന്നെ റൈസ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 7 മിനിറ്റും കൊണ്ട് തന്നെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നു. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ചിക്കനും ഇവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി ഇതുപോലത്തെ ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട്. നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം കുറച്ച് വലുതാണെങ്കിൽ ഈ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനെടുത്ത പാത്രം ചെറുതായിപ്പോയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചിക്കനും റൈസും ദമ്മിട്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ വേറൊരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം റൈസിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസസുകൾ ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായിട്ടും ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും റൈസുമായിട്ട് ഇടകലർത്തി ദമ്മിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ബിരിയാണി ഇഷ്ടമുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.